മദ്യപിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് മദ്യപിക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന മറ്റാരുമില്ല. പല ബ്രാൻഡുകളിൽ മദ്യം മാറി മാറി ലഭിക്കുമ്പോഴും അതിലൊന്നും തൃപ്തരല്ലാതാകുന്ന പുതിയൊരു തലമുറ. ആരോഗ്യവാനായ പുരുഷന് രണ്ടും സ്ത്രീക്ക് ഒരു പെഗ്ഗും എന്നതാണ് ആരോഗ്യകരമായ മദ്യപാനം. ഓരോ മദ്യത്തിലും അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവനുസരിച്ച് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിൽ കൂടുതലായാൽ എന്തു സംഭവിക്കും? ഒന്നോ രണ്ടോ പെഗ്ഗ് അത് വെറും ഒരു സ്റ്റിമുലൻ്റാണ്. അതിൽ കൂടുതലായാൽ അതൊരു സെഡേറ്റീവായി മാറും. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എന്തിന് നമ്മുടെ ജീവിതത്തെ തന്നെയും നശിപ്പിക്കുന്നു. പണ്ടുകാലത്ത് മദ്യമെന്നാൽ വൈനായിരുന്നു. ഇന്നങ്ങനെയല്ല. എങ്ങനെയാണ് മദ്യമുണ്ടാക്കുന്നത്? പഞ്ചസാര ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ ഈസ്റ്റ് ഉപയോഗിച്ച് വിഘടിപ്പിച്ച് പലതരത്തിലുള്ള പഴങ്ങളും കൂട്ടുകളും ചേർത്തുണ്ടാക്കുന്നു. ഈ രീതിയിൽ പഴങ്ങൾ വിഘടിപ്പിച്ച് വൈനും ബാർലിയും ഷുഗറും ചേർത്ത് ബിയറും പൊട്ടറ്റോയും മറ്റു ചില കൂട്ടുകളും ചേർത്ത് വോഡ്കയും ഒക്കെ ഉണ്ടാക്കുന്നു. എന്താണ് മദ്യത്തിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്? ഷുഗറും ആൽക്കഹോളും തന്നെ. പഞ്ചസാര തന്നെ ഒരു മഹാരോഗ കാരണമാകുമെന്നിരിക്കെ ആൽക്കഹോൾ കൂടി ചേരുമ്പോൾ ശരീരത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും അത് നശിപ്പിക്കുന്നു. പല മദ്യങ്ങൾ ഒന്നിച്ചു കുടിച്ചാൽ എന്തു സംഭവിക്കും? ഓരോ മദ്യത്തിലും അടങ്ങിയിരിക്കുന്ന ഷുഗറിൻ്റെയും ആൽക്കഹോളിൻ്റെയും അളവ് വ്യത്യസ്തമാണ്. അവ ക്രമാതീതമായി കൂടുകയും ഓരോ മദ്യം മാത്രം കുടിക്കുമ്പോൾ ശരീരത്തിൽ ചെല്ലുന്ന ആൽക്കഹോളിനേക്കാൾ കൂടുതലാവുകയും ചെയ്യുന്നു. മദ്യപാനം പരിധി വിട്ടാലോ അവ നമ്മുടെ ഓരോ അവയവത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ഥിര മദ്യപാനം നമ്മുടെ നാഡീഞരമ്പുകളെയും തലച്ചോറിനെയും തന്നെ ക്ഷയിപ്പിക്കുന്നു. ഇതുമൂലം സംശയം, ഓർമ്മക്കുറവ്, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. സംസാര വൈകല്യങ്ങൾക്കും വായിലെ ക്യാൻസറിനും പാൻക്രിയാറ്റൈറ്റിസ്, ബ്ലോട്ടിംഗ്, ഗ്യാസ്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്കും ഡയറിയ, നോസിയ, വോമിറ്റിംഗ് തുടങ്ങിയ അവസ്ഥകൾക്കും കാരണമാകുന്നു. പല ഹൃദയരോഗങ്ങൾക്കും രക്തക്കുറവിനും പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന ട്യൂബർക്ലോസിസ്, ന്യൂമോണിയ തുടങ്ങിയ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസുകൾക്കും കാരണമാകുന്നു. ഇന്ന് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ വളരെ കൂടുതലാണ്. അത് നിയന്ത്രിക്കാതെ വന്നാലോ അത് സിറോസിസായി മാറുകയും പിന്നീട് അത് ക്യാൻസറായി മാറുകയും ചെയ്യുന്നു. സ്ഥിര മദ്യപാനം സ്പേം കൗണ്ട് കുറയ്ക്കുകയും അത് വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ജന്മനാ ഉണ്ടാകുന്ന കുട്ടികളിലെ മാനസിക വൈകല്യങ്ങൾക്ക് പ്രധാന കാരണം മദ്യപന്മാരായ മാതാപിതാക്കളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.